നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം രണ്ട് ക്ലാസ്സുകളിലായി രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരുന്നു എങ്കിലും കോവിഡ് നയൻറ്റീനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കുക പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കറന്റ് അഫെയ്സ് അതേപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പദ്ധതികൾ എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം ഉത്തരം ചൈനയിൽ വുഹാനിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സെക്കൻഡ് വൺ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ ഉത്തരം ആറ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആറാമത്തെ സംഭവമാണ് കൊറോണ തേർഡ് വൺ കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയ വ്യക്തി ഉത്തരം ഡോക്ടർ ലീവൻ ലിയാങ് കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയ വ്യക്തി ഡോക്ടർ ലീവൻ ലിയാങ് നെക്സ്റ്റ് വൺ കൊറോണ വൈറസ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് നിർദ്ദേശിച്ച പേര് ഉത്തരം നോവൽ കൊറോണ വൈറസ് നെക്സ്റ്റ് വൺ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് ഇനി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല തൃശൂരാണ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല തൃശൂർ ഇനി രണ്ടാമത്തെ ജില്ല ഏതാണ് ആലപ്പുഴ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ ജില്ല ആലപ്പുഴ നെക്സ്റ്റ് വൺ കൊറോണ വൈറസിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം കേരളം കൊറോണ വൈറസിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് കോവിഡ് നയൻറ്റീൻ എന്ന പേര് നിർദ്ദേശിച്ചത് നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ്റെ പൂർണ്ണ രൂപം ഉത്തരം കൊറോണ വൈറസ് ഡിസീസ് ടു തൗസൻഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ്റെ പൂർണ്ണ രൂപം എന്താണ് കൊറോണ വൈറസ് ഡിസീസ് ടു തൗസൻഡ് നയൻറ്റീൻ നെക്സ്റ്റ് വൺ ഏത് രോഗത്തിലേക്കാണ് കൊറോണ നയിക്കുന്നത് ഉത്തരം സാർസ് രോഗമാണ് ഈ വൈറസിൻ്റെ ശാസ്ത്രീയ നാമം സാർസ് കോവ് ടു എന്നാണ് ഈ സാർസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് നെക്സ്റ്റ് വൺ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപതിൽ മഹാമാരിയായി പ്രഖ്യാപിച്ച വൈറസ് രോഗമേതാണ് കൊറോണ വൈറസ് എന്നാണ് പ്രഖ്യാപിച്ചത് മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് നെക്സ്റ്റ് വൺ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ദിവസം ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് നെക്സ്റ്റ് വൺ നോവൽ കൊറോണ എന്നതിൽ നോവൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം പുതിയത് ഫോർട്ടീൻത്ത് വൺ കൊറോണ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം ഉത്തരം കിരീടം അഥവാ പ്രഭാവലയം കൊറോണ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം കിരീടം എന്നാണ് നെക്സ്റ്റ് വൺ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഏതു തരം രോഗമാണ് കൊറോണ ഉത്തരം പാൻഡമിക് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഫസ്റ്റ് രണ്ട് ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വൺ കൊറോണ വൈറസ് വ്യാപനം തടയാൻ കേരള ആരോഗ്യ വകുപ്പിൻ്റെ പുതിയ ക്യാമ്പയിൻ എന്താണ് ഉത്തരം ബ്രേക്ക് ദ ചെയിൻ കൊറോണ വൈറസ് വ്യാപനം തടയാൻ കേരള ആരോഗ്യ വകുപ്പിൻ്റെ പുതിയ ക്യാമ്പയിൻ ബ്രേക്ക് ദ ചെയിൻ നെക്സ്റ്റ് വൺ സാർക്ക് രാജ്യങ്ങളുടെ കൊറോണ അടിയന്തര നിധിയിലേക്ക് ഇന്ത്യ നൽകിയ വിഹിതം ഉത്തരം ഒരു കോടി ഡോളർ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി മാർച്ചിൽ കൊറോണ വൈറസിനെതിരെ പൊരുതാൻ ഡബ്ല്യു എച്ച്ഒ യുനിസെഫ് യു എൻ ഡി പി എന്നിവയുമായി ചേർന്ന് കൊറോണ വൈറസ് ഇൻഫർമേഷൻ ഹബ്ബ് ആരംഭിച്ചതാരാണ് ഉത്തരം വാട്സപ്പ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ കൊറോണയെ എന്തായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഉത്തരം ദേശീയ ദുരന്തം നെക്സ്റ്റ് വൺ കൊറോണ ബാധയെ നേരിടാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ട് എന്ത് ആചരിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ഉത്തരം ജനതാ കർഫ്യൂ കൊറോണ ബാധയെ നേരിടാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ട് എന്ത് ആചരിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ഉത്തരം ജനതാ കർഫ്യൂ നെക്സ്റ്റ് വൺ കൊറോണ വൈറസിനെ തുടർന്ന് ഇന്ത്യയിൽ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം പഞ്ചാബ് ആദ്യ കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് നെക്സ്റ്റ് വൺ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യം ഉത്തരം സിംഗപ്പൂർ നെക്സ്റ്റ് വൺ കൊറോണ ഏത് തരം വൈറസ് ആണ് ഉത്തരം ആർ എൻ എ നെക്സ്റ്റ് വൺ കൊറോണ സ്ഥിരീകരിച്ച മൈക്കിൾ ആർട്ടറ്റ ഏത് ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ് ഉത്തരം ആർസെൻഎൽ കോവിഡ് നയൻറ്റീൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം ജിയോകെ ഡയറക്റ്റ് ഇതെന്താണ് ഗോ കൊറോണ എന്നുള്ളതാണ് കോവിഡ് നയൻ്റീൻ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ജിയോ കെ ഡയറക്റ്റ് അതേപോലെ കോവിഡ് നയൻറ്റീൻ്റെ ഭാഗമായി പഞ്ചാബ് ഗവൺമെൻറ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് കോവ പഞ്ചാബ് ഓർത്തിരിക്കുക പഞ്ചാബ് ഗവൺമെൻറ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോവ പഞ്ചാബ് കേരള സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരെന്തായിരുന്നു ജിയോ കെ ഡയറക്റ്റ് നെക്സ്റ്റ് വൺ കൊറോണ വൈറസ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഉത്തരം ആർ ടി പി സി ആർ ടെസ്റ്റ് കൊറോണ വൈറസ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ആർ ടി പി സി ആർ ടെസ്റ്റ് നെക്സ്റ്റ് വൺ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ സഹായം എത്തിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഉത്തരം ദിശ വളരെ പ്രധാനപ്പെട്ടതാണ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ സഹായം എത്തിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് ദിശ നെക്സ്റ്റ് വൺ കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ ഉത്തരം വൺ സീറോ ഫൈവ് സിക്സ് കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പറാണ് വൺ സീറോ ഫൈവ് സിക്സ് നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് വൺ സീറോ സെവൻ ഫൈവ് കോവിഡ് നയൻറ്റീൻ്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് വൺ സീറോ സെവൻ ഫൈവ് കേരള സർക്കാർ ആരംഭിച്ചത് എന്തായിരുന്നു വൺ സീറോ ഫൈവ് സിക്സ് തിരിഞ്ഞു പോകരുത് നെക്സ്റ്റ് വൺ കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഹരിയാന കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ഓർത്തിരിക്കുക മഹാമാരിയായി പ്രഖ്യാപിച്ചത് കേരളമാണ് നെക്സ്റ്റ് വൺ കൊറോണ വൈറസ് തടയാനുള്ള വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച ആദ്യ രാജ്യം ഉത്തരം അമേരിക്ക ഏത് വാക്സിനായിരുന്നു എം ആർ എൻ എ വൺ ടു സെവൻ ത്രീ വാക്സിൻ നെക്സ്റ്റ് വൺ കൊറോണ വൈറസിനെതിരെ അമേരിക്ക പരീക്ഷിക്കുന്ന വാക്സിൻ്റെ ആദ്യ ടെസ്റ്റ് സ്വീകരിച്ച വനിത ഉത്തരം ജെന്നിഫർ ഹാലർ ഓർത്തിരിക്കുക കൊറോണ വൈറസിനെതിരെ അമേരിക്ക പരീക്ഷിക്കുന്ന വാക്സിൻ്റെ ആദ്യ ടെസ്റ്റ് സ്വീകരിച്ച വനിത ഉത്തരം ജെന്നിഫർ ഹാലർ നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ കൊറോണ വൈറസിനെതിരെ പ്രതിരോധ ഔഷധമായി പരീക്ഷിക്കാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തീരുമാനിച്ച മരുന്ന് അതായത് ഐ സി എം ആർ തീരുമാനിച്ച മരുന്ന് ഏതായിരുന്നു ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ വീട്ടിൽ കഴിയുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി ഏത് സ്കീമിലൂടെയാണ് നൽകുന്നത് ഉത്തരം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ഓർത്തിരിക്കുക കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ വീട്ടിൽ കഴിയുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി ഏത് സ്കീമിലൂടെയാണ് നൽകിയിരുന്നത് ഉത്തരം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം ഉത്തരം കേരളം കോവിഡ് നയൻറ്റീനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം കേരളം നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ ബാധിതരെ പരിചരിക്കാൻ റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ കോവിഡ് നയൻറ്റീൻ ബാധിതരെ പരിചരിക്കാൻ റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ നെക്സ്റ്റ് വൺ ഇന്ത്യയിലാദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഉത്തരം കർണാടക ഇന്ത്യയിലാദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടക നെക്സ്റ്റ് വൺ കൊറോണ വൈറസുകൾക്കെതിരെ രാസവസ്തുക്കൾ വിതറി ശുചീകരിക്കാൻ ഡ്രോണുകൾ വികസിപ്പിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഉത്തരം ഇൻഡോർ കൊറോണ വൈറസുകൾക്കെതിരെ രാസവസ്തുക്കൾ വിതറി ശുചീകരിക്കാൻ ഡ്രോണുകൾ വികസിപ്പിച്ച ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ആശുപത്രിയാക്കാൻ തീരുമാനിച്ച രാജ്യം ഉത്തരം ബ്രസീൽ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ആശുപത്രിയാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ബ്രസീൽ നെക്സ്റ്റ് വൺ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൽ വാർ റൂം തുറക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം കേരളം കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൽ വാർ റൂം തുറക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ് ആരോഗ്യ സേതു വളരെ പ്രധാനപ്പെട്ടതാണ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആരോഗ്യ സേതു നെക്സ്റ്റ് വൺ കൊറോണ വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ജി ട്വൻ്റി രാജ്യങ്ങളുടെ വിർച്വൽ സമ്മിറ്റിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം സൽമാൻ രാജാവ് സൗദി അറേബ്യ നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീനു ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ചൈനയിൽ സ്ഥിരീകരിക്കപ്പെട്ട പുതിയ വൈറസ് ഉത്തരം ഹൻഡ വൈറസ് കോവിഡ് നയൻറ്റീന് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ചൈനയിൽ സ്ഥിരീകരിക്കപ്പെട്ട പുതിയ വൈറസിൻ്റെ പേര് ഹൻഡ വൈറസ് നെക്സ്റ്റ് വൺ ലോക്ക്ഡൗണിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലകപ്പെട്ട വിദേശികളെ സഹായിക്കാൻ കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഉത്തരം സ്ട്രാൻഡ് ഇൻ ഇന്ത്യ ലോക്ക്ഡൌണിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അകപ്പെട്ട വിദേശികളെ സഹായിക്കാൻ ആരംഭിച്ച പോർട്ടലാണ് സ്ട്രാൻഡ് ഇൻ ഇന്ത്യ നെക്സ്റ്റ് വൺ ലോക്ക്ഡൌണിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം ജീവനി സഞ്ജീവനി ഓർത്തിരിക്കുക ലോക്ക്ഡൌണിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി നെക്സ്റ്റ് വൺ ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഉത്തരം അക്ഷരവൃക്ഷം ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് അക്ഷരവൃക്ഷം നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം ഉത്തരം കടുവ ഇത് നാദിയ എന്ന കടുവയാണ് കോവിഡ് നയൻറ്റീൻ ബാധിച്ച ആദ്യ മൃഗം ലാസ്റ്റ് വൺ കോവിഡ് നയൻറ്റീനെ നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യം ഉത്തരം ഓപ്പറേഷൻ നമസ്തേ വളരെ പ്രധാനപ്പെട്ടതാണ് കോവിഡ് നയൻറ്റീനെ നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ നമസ്തേ ഡിസ്കസ് ഡിസ്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാകും ഓക്കെ താങ്ക് യു